ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒമ്പതാം ക്ലാസ് പഠന മികവ് ഗണിതം ഭാഗം ഒമ്പതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം യൂണിറ്റ് എട്ട് ബഹുപദങ്ങൾ അഥവാ പോളിനോമിയൽ പ്രവർത്തനം ഒന്ന് ഒരു വശത്തിൻ്റെ നീളം മറ്റേ വശത്തിൻ്റെ നീളത്തേക്കാൾ ഒരു സെൻറ്റിമീറ്റർ കൂടിയ ചതുരങ്ങളിൽ ചെറിയ വശത്തിൻ്റെ നീളം എക്സ് സെൻറ്റിമീറ്റർ എന്നെടുക്കുക അപ്പോൾ ഇവിടെ ബഹുപദങ്ങൾ പറയുന്നത് പോലെ ഒരു വശത്തിൻ്റെ ഒരു വശം എക്സ് എന്നെടുക്കുക മറ്റേ വശം അതിനേക്കാൾ ഒന്ന് കൂടുതലാണ് അപ്പോൾ എക്സ് പ്ലസ് വൺ എന്നെടുക്കണം അങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഇവയുടെ ചുറ്റളവുകൾ പി ഒഫ് എക്സ് സെൻറ്റിമീറ്റർ എന്നെടുത്ത് എക്സും പി ഒഫ് എക്സും തമ്മിലുള്ള ബന്ധം സമവാക്യമായി എഴുതുക രണ്ട് ഇവയുടെ പരപ്പ് പരപ്പളവുകൾ എ ഒഫ് എക്സ് ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നെടുത്ത് എക്സും എ ഒഫ് എക്സും തമ്മിലുള്ള ബന്ധം സമവാക്യമായി എഴുതുക മൂന്ന് പി ഒഫ് ഒന്ന് പി ഓഫ് രണ്ട് പി ഒഫ് മൂന്ന് പി ഒഫ് നാല് പി ഒഫ് അഞ്ച് എന്നിവ കണക്കാക്കുക എ ഓഫ് ഒന്നും എ ഓഫ് രണ്ട് എ ഒഫ് മൂന്ന് എ ഒഫ് നാല് എ ഓഫ് അഞ്ച് എന്നിവ കണക്കാക്കുക അപ്പോൾ നമുക്ക് പ്രവർത്തനം ചെയ്തു നോക്കാം ചെറിയ വശത്തിൻ്റെ നീളം എക്സ് സെൻറ്റിമീറ്റർ ആയാൽ വലിയ വശത്തിൻ്റെ നീളം എന്തായിരിക്കും അതിനേക്കാൾ ഒന്ന് കൂടുതൽ അഥവാ എക്സ് പ്ലസ് ഒന്ന് സെൻറ്റിമീറ്റർ അടുത്തത് ചതുരത്തിൻ്റെ ചുറ്റടവ് പി ഒഫ് എക്സ് സമം ടു ഇൻറ്റു നീളം പ്ലസ് വീതി ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു എക്സ് പ്ലസ് ഒന്ന് പ്ലസ് എക്സ് സമം എന്ത് വരുമോ ടു ഇൻറ്റു അവിടെ രണ്ട് എക്സ് ഉണ്ട് അതിന് രണ്ടിനും കൂടി കൂട്ടി ടു എക്സ് പ്ലസ് ഒന്ന് എന്നാവും ടു പുറത്തും ബാക്കിയുള്ള ബാക്കിയുള്ളത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലും ഇനി അത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്ത പി ഓഫ് എക്സ് നമുക്ക് എത്ര കിട്ടും നാല് എക്സ് പ്ലസ് രണ്ട് എന്ന് ഉത്തരം കിട്ടും ചതുരത്തിന്റെ പരപ്പളവ് എ ഒഫ് എക്സ് സമം നീളം ഇൻഡു വീതി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഒന്ന് സമം എന്ത് കിട്ടും എക്സ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇൻഡു ചെയ്ത എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് കിട്ടും അടുത്തതൊരു പട്ടിക പോലെ അത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അത് വളരെ എളുപ്പമാണ് പി എഫ് ഒന്ന് സമം ആറ് എന്നൊരു ഉദാഹരണം തന്നിട്ടുണ്ട് അതുപോലെ ചെയ്യുക പി ഓഫ് ഒന്ന് പി ഓഫ് എക്സ് ഇല്ലേ എക്സിൻ്റെ പകരം ഒന്ന് കൊടുക്കുക എന്നിട്ട് എക്സ് കാണണോടത്തൊക്കെ ഒന്ന് കൊടുത്ത് ചെയ്താൽ നമുക്ക് ലാസ്റ്റ് അവസാനം ഉത്തരം ആറ് എന്ന് കിട്ടും അങ്ങനെയാണ് പി എഫ് ടുവും പി ഓഫ് ത്രീയും ഒക്കെ ചെയ്യേണ്ടത് പി ഓഫ് ടു ചെയ്യുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് രണ്ട് കൊടുത്തിട്ട് എക്സ് കാണുന്നോടത്തൊക്കെ രണ്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്ത എല്ലാ ഉത്തരവും കിട്ടും എന്നിട്ട് ഉത്തരം ശരിയാണോന്ന് ഈ പട്ടികയിൽ നോക്കിയാൽ മതി പ്രവർത്തനം രണ്ട് ഫിക്സമം മൂന്ന് എക്സ് സ്ക്വ എക്സിൻ്റെ സ്ക്വയർ മൈനസ് രണ്ട് എക്സ് പ്ലസ് ഒന്ന് ആയാൽ പി ഓഫ് മൈനസ് ഒന്ന് പി ഓഫ് പൂജ്യം പി ഓഫ് എന്ന് ഒന്ന് എന്നിവ കണക്കാക്കുക െങ്ങനെ ചെയ്യുക എക്സിന്റെ സ്ഥാനം മാറ്റിയിട്ട് അവിടെ മൈനസ് ഇട്ടിട്ട് ചെയ്താൽ ഉത്തരം കിട്ടും ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് അത് സൂക്ഷിച്ച് ചെയ്താൽ ആൻസർ കിട്ടും പി ഓഫ് പൂജ്യം കാണുമ്പോഴും എക്സിന്റെ സ്ഥാനത്ത് പൂജ്യം കൊടുക്കുക എക്സ് കാണുന്നിടത്ത് ഒക്കെ പൂജ്യം കൊടുത്തിട്ട് ചെയ്യുക പി ഓഫ് ഒന്ന് കാണുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് ഇട്ടിട്ട് ചെയ്യുക നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം പ്രവർത്തനം മൂന്ന് പി എഫ് പൂജ്യം സമം ഒന്നും പി എഫ് ഒന്ന് സമം രണ്ടും ആയാൽ ഒരു ഒന്നാം കൃതി ബഹുപദം കണ്ടുപിടിക്കുക ഒന്നാം കൃതി ബഹുപദം എന്നാൽ എന്താ അതിൻ്റെ പൊതുവായ രൂപം എന്ന് പറയുന്നത് പി എഫ് സമം എ എക്സ് പ്ലസ് ബി ആണ് അപ്പൊ അത് കണ്ടുപിടിക്കാന് അയിട്ട് എക്സും ബിയും ഒക്കെ എയും ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞെടുക്കുന്നത് നമുക്ക് നോക്കാം പി ഓഫ് പൂജ്യം ഒന്ന് ആയതുകൊണ്ട് ബി എത്ര എന്നാണ് ചോദ്യം എത്രയോ ആ എ എക്സ് പ്ലസ് ബി സമം ഒന്ന് ഇട്ടിട്ട് ചെയ്താൽ ബിയുടെ വില ബിയുടെ വില കിട്ടും നമുക്ക് നോക്കാം അപ്പോൾ എങ്ങനെ കണ്ടുപിടിച്ച് പി ഓഫ് പൂജ്യം സമം എ എക്സ് പ്ലസ് ബി എന്ന് എഴുതി പി ഓഫ് പൂജ്യം ഒന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നേ സമം എ എക്സ് പ്ലസ് ബി ഒന്ന് സമം എ ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് പൂജ്യം പൂജ്യം പ്ലസ് ബി എ ഇൻറ്റു പൂജ്യം പൂജ്യം കിട്ടും അപ്പോൾ ഒന്ന് സമം ബി എന്ന് കിട്ടും അതായത് ബിയുടെ വാല്യൂ ഒന്ന് അടുത്തത് പി എഫ് ഒന്ന് രണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ആയതുകൊണ്ട് എക്സ് എക്സ് ഒന്ന് പ്ലസ് ബി സമം രണ്ട് അപ്പോൾ ബിയുടെ വില ഒന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ബിയുടെ സ്ഥാനത്ത് ഇട്ടു കൊടുത്താൽ എയുടെ വില നമുക്ക് കിട്ടും എ പ്ലസ് ബി സമം രണ്ട് ബിയുടെ സ്ഥാനത്ത് ഒന്ന് കൊടുക്കുക എ പ്ലസ് ഒന്ന് സമം രണ്ട് അപ്പോൾ എ സമം ടു മൈനസ് ഒന്ന് സമം ഒന്ന് കിട്ടും അപ്പോൾ എയുടെ വലിയും ബിയുടെ യുടെ നമുക്ക് കിട്ടി ഒന്നാണെന്ന് കിട്ടി അപ്പോൾ എ എക്സ് പ്ലസ് ബി എന്ന് കൊടുത്ത് എന്ന് കൊടുത്ത് വൺ ഒന്നും ബി എന്ന് കൊടുത്ത് ഒന്നും കൊടുക്കുക അപ്പോൾ ഒന്നാം കൃതി ബഹുപദം പി ഓഫ് എക്സ് സാമം ഒന്ന് എക്സ് പ്ലസ് ഒന്ന് കിട്ടും ഇതോടുകൂടി ഈ പ്രവർത്തനം അവസാനിച്ചിരിക്കുന്നു തുടർ പ്രവർത്തനം അടുത്ത വീഡിയോകളിൽ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്